പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളെല്ലാം രാജ്യത്തെ രണ്ട് വ്യവസായികൾക്ക് വേണ്ടിയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ഉന്നയിക്കുന്ന ആക്ഷേപം. അതിൽ ഒരു വ്യവസായി ഗൗതം അദാനിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗൗതം അദാനിയെ വ്യവസായ നിക്ഷേപത്തിനായി രാജസ്ഥാനിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ട് എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ വരെ ഒന്നാം പേജിൽ മുഴുനീള പരസ്യം നൽകിയിരുന്നു ഈ നിക്ഷേപ സംഗമത്തെ കുറിച്ച് അശോക് ഗെഹ്ലോട്ട്. 65,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഗൗതം അദാനി ഇന്ന് രാജസ്ഥാനിലെത്തി വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഈ നടപടിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ മുറുമുറുപ്പുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ബിനുരാജ് ദില്ലിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. അവസരങ്ങളുടെ ഭൂമിയിലേക്ക് സ്വാഗതം എന്ന വാഗ്ദാനവുമായി അശോക് ഗെഹ്ലോട്ട് സർക്കാരിന്റെ നിക്ഷേപ ഉച്ചകോടിക്ക് തുടക്കമായിരിക്കുന്നു. പ്രമുഖ വ്യവസായികളെല്ലാം ക്ഷണിച്ചാണ് ഗെഹ്ലോട്ട് ഉച്ചകോടി നടത്തുന്നത്. 5 വർഷം കൊണ്ട് രാജസ്ഥാന്റെ വരൾച്ച മുരടിച്ചു എന്ന ആക്ഷേപത്തിനുള്ള മറുപടി കൂടി നൽകാനാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇങ്ങനെയൊരു നീക്കവുമായി ഗെഹ്ലോട്ട് ഇറങ്ങിയത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ലാത്ത ആളാണ് അദാനി എന്ന കാര്യമൊന്നും ഗെഹ്ലോട്ട് വകവച്ചില്ല. സംസ്ഥാനം നേരിട്ട പ്രതിസന്ധികൾ ഇന്ന് ഈ ഉച്ചകോടിക്കിടെ അദാനിയുടെ മുമ്പിൽ അവതരിപ്പിച്ച ഗെഹ്ലോട്ട് ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും വ്യവസായ വളർച്ചയിലെ അദാനിയുടെ സംഭാവനകളും സ്മരിച്ചു. പിന്നലെ 6,500 കോടി രൂപയുടെ നിക്ഷേപം അദാനി രാജസ്ഥാനിൽ പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രികളും ക്രിക്കറ്റ് സ്റ്റേഡിയവുമൊക്കെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്തായാലും രാഹുൽ ഗാന്ധി തള്ളിപ്പറയുന്ന അദാനിക്ക് ഗെഹ്ലോട്ട് പരവതാനി വിരിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ജോലി ചെയ്യുന്നത് എന്ന രാഹുൽ ഗാന്ധി നിരന്തര വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഗെഹ്ലോട്ടിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അദാനിയെയും അംബാനിയെയും നിഴലിൽ നിർത്തി രാഹുൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ നിലപാട് തള്ളുകയാണ് ഗെഹ്ലോട്ട് എന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗാന്ധി കുടുംബത്തിനും ഗെഹ്ലോട്ടിനും ഇടയിലുണ്ടായ വിള്ളൽ അങ്ങനെ തന്നെ തുടരുകയുമാണ്. അപ്പോൾ ഗെഹ്ലോട്ടും ഗാന്ധി കുടുംബവും അകലുന്നുവെന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടുന്നതുകൂടിയായി ഉച്ചകോടിയിലേക്കുള്ള അദാനിയുടെ വരവ്. എന്തായാലും ഉച്ചകോടിയെ കോൺഗ്രസിനെ അടിക്കാനുള്ള വടിയാക്കിയിരിക്കുകയാണ് ബി ജെ പി. പാർട്ടിയിലെ അന്തഃഛിദ്രം കൂടുതൽ വ്യക്തമായെന്നാണ് ബി ജെ പി വക്താക്കളുടെ പ്രതികരണം.